Hi friends, welcome back to the channel Aradhana's Kingdom. So in this video, we have a cabbage paratha. So we are going to do this paratha. First, we have to add 2 valli, savala, and we have to add a little bit of cabbage. അതിനുശേഷം നെക്സ്റ്റ് നമുക്കൊരു പാൻ ചൂടാക പിന്നെ ഇത് ഇരുമ്പിൻ്റെ പാനാണ് നമ്മൾ ഇരുമ്പ് ചട്ടി എന്നൊക്കെ പറയില്ലേ അതാണ് സോ അതിലോട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക ഒരു 2 ടേബിൾ സ്പൂൺ അതിനുശേഷം ജീരകം ഇട്ട് കൊടുക്കുക ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ സവാള ഇഞ്ചി പച്ചമുളക് നമ്മളിട്ട് ഇത് ഇണക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ബ്രൗൺ ഒന്നും ആക്കണ്ട നമ്മളെ കുഞ്ഞായിട്ട് അരിഞ്ഞ നമ്മളെ കാബേജ് ഇത് ഇണക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം അതിലോട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് ഇണക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് ഇതൊന്ന് കുക്കായതിനു ശേഷം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇതിനെ കുക്ക് ചെയ്യാം അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് വെള്ളമൊക്കെ വറ്റാൻ വേണ്ടി അതിനുശേഷം 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പിന്നെ മല്ലിയിലയിട്ട് ഇത് ഇണക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മളെ സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സ്റ്റഫിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാവ് വേണമല്ലോ അപ്പോൾ ഇനി നമുക്ക് മാവൊക്കെ ഇതിനൊക്കൊന്ന് കുഴച്ചെടുക്കാം പിന്നെ ഞാനിവിടെ മാവിൽ കുറച്ച് ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ കുഴയ്ക്കാൻ വേണ്ടി പച്ചവെള്ളമാണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ ചൂടുവെള്ളമൊന്നുമല്ല അത് കണക്ക് ഇതിനെ ജസ്റ്റ് നമ്മൾ കുറച്ചൊന്ന് കട്ടിക്ക് കുഴച്ചെടുക്കുക അതിനുശേഷം ലൂസായിപ്പോൾ നമ്മൾ ആ ഒരു പൊറോട്ട നന്നായിട്ട് വരത്തില്ല അതെല്ലാം കൂടെ നമ്മൾ ആ ഒരു സ്റ്റഫിങ് ഉള്ളിൽ നിറയ്ക്കുമ്പോഴത്തേക്ക് അത് പുറത്തോട്ട് വരും അതുകൊണ്ട് കുറച്ച് കട്ടിക്കാണ് നമ്മൾ മാവ് ഇതിനൊക്കെ കുഴയ്ക്കാനുള്ളത് അതിനുശേഷം ഇതിനൊക്കെ നമ്മളൊരു ബൗള് ഷേപ്പിൽ ഇതിനൊക്കെ ആക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ സ്റ്റഫിങ് ഇതിൻ്റെ അകത്ത് ഇതിനൊക്കെ നിറച്ച് കൊടുക്കുക അതേ കണക്ക് നമ്മൾ എത്രയും കൂടുതൽ എന്തായിട്ട് സ്റ്റഫിങ് നിറയ്ക്കും അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ പരത്തുന്നതും കൂടെ നമ്മളെ കംഫർട്ടബിൾ എങ്ങനെയാണ് നമുക്ക് പരത്താൻ പറ്റുന്നത് ആ ഒരു സ്റ്റഫിങ് നമ്മൾ അതിൻ്റെ അകത്ത് നിറയ്ക്കാവുള്ളൂ അല്ലെങ്കിൽ അത് നമ്മളാ സ്റ്റഫിങ്ങൊക്കെ പുറത്തോട്ട് വരും സോ അതിനുശേഷം നമ്മൾ ഇതേ കണക്ക് ഇതിനെ നന്നായിട്ട് മാവിൽ മുക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ പയ്യുക നമ്മൾ ഭയങ്കര അമർത്തി പിടിച്ച് നമ്മൾ ഒരിക്കലും പൊറോട്ട ചെയ്യൽ നമ്മളെ സ്റ്റഫിങ് പുറത്ത് വരും സോ മാക്സിമം നമ്മൾ ഇതേ കണക്ക് പയ്യെ പരത്തി കൊടുക്കുക പിന്നെ എൻ്റെതും കുറച്ചൊക്കെ പുറത്തോട്ട് വരാറുണ്ട് എന്നാലും മാക്സിമം നമ്മൾ ലൂസായിട്ട് കൈവിടുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ഷേപ്പിന് ഒരു ഇത്രയേ ഉള്ളൂ അതിനുശേഷം നമ്മൾ പാൻ ചൂടാക്കുക ഇത് നമ്മൾ നെയ്യാണ് നിങ്ങൾക്ക് നെയ്യ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ പൊറോട്ടയൊക്കെ ചെയ്യുമ്പോൾ നെയ്യിൽ ചെയ്യുന്നതാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും സോ ഇതേ കണക്ക് നമ്മളെ പൊറോട്ട ബാക്കിയുള്ളത് ഇതേ കണക്ക് പരത്തിയെടുക്കാം പിന്നെ നമ്മളെ പൊറോട്ട ഒരു സൈഡ് ഇതേ കണക്ക് ഒന്ന് കുറച്ചൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മളതിനെ തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം അതിലോട്ട് നമ്മളെ നെയ്യ് ഇതേ കണക്ക് പരത്തി കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് അതിനെ എല്ലാ സ്ഥലത്തും ഇതേ കണക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അഗെയിൻ നമ്മളെ പൊറോട്ട മറിച്ചിട്ടതിന് ശേഷം അതിലോട്ട് ഇതേ കണക്ക് നെയ്യ് പുരട്ടി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതേ കണക്ക് പയ്യെ പയ്യെ ഇതേ കണക്ക് അമുക്കി അമുക്കി നമ്മൾ കുക്ക് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ പക്ഷേ നമ്മൾ നന്നായിട്ട് അത് വേവണം അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ഈ പൊറോട്ട കുക്ക് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനു വേണ്ടി നമുക്കൊരു ചട്നി റെഡിയാക്കാം സോ അതിന് വേണ്ടി ആ സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കടുകിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ പച്ചമുളകും അതിനൊക്കെ തക്കാളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് ലൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മല്ലിയില ഓൾറെഡി നമ്മളെ പൊറോട്ടയിൽ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇതിലും കൂടെ ഇടുന്നില്ല അതിനുശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മളെ ടൊമാറ്റോ ഒരു ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഉപ്പ് നമ്മൾ ടേസ്റ്റ് അനുസരിച്ചാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളാ പൊറോട്ടയിലൂടെ കഴിക്കാൻ നല്ല ഒരു സിമ്പിളായ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് സോ ഇത്രയേ ഉള്ളൂ സോ ഫൈനലി നമ്മളെ പൊറോട്ട എല്ലാം നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മളെ ആ ചട്നി ടൊമാറ്റോ ചട്നി അതിനുശേഷം നമുക്ക് കുറച്ച് സ്റ്റഫിങ് ഉണ്ടായിരുന്നു അതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത് നമ്മളെ ഹങ്കേർഡ് നമ്മളെ കട്ടിയായിട്ടുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് പിന്നെ
ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുന്നേ, ആ നെയ്യ സ്ഥാനത്ത് നമ്മൾ എണ്ണ ചേർക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നെയ്യ് തന്നെ പെരട്ടി ഒരു പറാട്ട ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ള എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതേ ഇതിൻ്റെ അകത്ത് നമ്മളെ സ്റ്റഫിംഗ് ഒക്കെ നന്നായിട്ട് ഇതേണക്ക് എല്ലാ സ്ഥലത്തും ഇതേണക്ക് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഒരേ ബൈറ്റ് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ക്യാബേജിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും നമുക്ക് വരും. സോ ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു ടേസ്റ്റിയായ റെസിപ്പി. സോ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.